ഹായ് ഫ്രണ്ട്സ്, ഇന്ന് അരുണ എഴുതിയിരിക്കുന്നതിന് മേലേക്ക് കടക്കാം. മാഡം, എൻ്റെ പേര് അരുണ എന്നാണേ. എനിക്ക് ഇപ്പോൾ 29 വയസ്സുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം 4 വർഷമായി. ഭർത്താവ് വിദേശത്തായിരുന്നു ജോലി. ഇപ്പോൾ നാട്ടിൽ തന്നെയാണ്, എങ്കിലും വീടിനടുത്തല്ല, സിറ്റിയിലാണ്. 2 ആഴ്ച കൂടിയിരിക്കുമ്പോൾ വീട്ടിലേക്ക് വരും. അങ്ങനെയൊരു സെറ്റപ്പാണ്. ഞങ്ങൾക്കിതുവരെയും കുട്ടികളായിട്ടില്ല. ഭർത്താവിനാണ് കുഴപ്പമെന്നാണ് പരിശോധനയിൽ തെളിഞ്ഞത്. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് അതിൽ ഒത്തിരി വിഷമമുണ്ട്. ഞാൻ പിന്നെ 4 വർഷമല്ലേ ആയുള്ളൂ, ഇപ്പം കുട്ടികളുണ്ടായിട്ട് വലിയ കാര്യമൊന്നും സാധിക്കാനില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ട്രീറ്റ്മെൻറ്റുമായി മുന്നോട്ട് പോവുകയാണ്. ഞാൻ മരുന്ന് കഴിക്കേണ്ട ഒരാവശ്യവുമില്ല. അദ്ദേഹം മരുന്ന് കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ചില മൂശേട്ടകളൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ പറഞ്ഞങ്ങ് സമാധാനിപ്പിക്കും. പിന്നെ കൂടുതൽ എന്നോട് വഴക്കിനൊന്നും വരികയില്ല. കാര്യം, ഞാൻ ഡൈവോഴ്സ് ചെയ്ത് പോകും, പിണങ്ങും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് ഇത്തിരി പേടിയുണ്ട്. കാരണം എൻ്റെ സൗന്ദര്യത്തെപ്പറ്റി പുള്ളിക്കാരന് വലിയ മതിപ്പാണ്. സൗന്ദര്യം കണ്ടുകൊണ്ടാണ് എന്നെ കല്യാണം കഴിച്ചതാണ് പുള്ളി എപ്പോഴും പറഞ്ഞത്. ശരിക്കും അങ്ങനെ തന്നെയാണ് അതിന് പിന്നിലെ രഹസ്യവും. കാരണം പുള്ളിക്കാരൻ്റെ അമ്മ എന്നെ ഒരിടത്ത് വെച്ച് കണ്ടു. ഞങ്ങളുടെ ഒരു കല്യാണ ഫംഗ്ഷനായിരുന്നു. ഈ പെൺകുട്ടി ഏതാണെന്ന് ചോദിക്കുകയും മകന് വേണ്ടിയിട്ട് ആലോചിക്കുകയായിരുന്നു. പക്ഷേ പുള്ളി എന്നെ പെണ്ണുകാണാൻ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് താല്പര്യം തോന്നിയില്ല. കാര്യം, ഞാൻ വിചാരിക്കുന്ന പോലെ സുന്ദരമൊന്നുമല്ല. ആവറേജ് ഒരു മനുഷ്യൻ, തെറ്റില്ല എന്ന് പറയാം. പക്ഷേ എൻ്റെ മനസ്സിൽ മുഴുവനും നല്ല ചുള്ളന്മാരായ അല്ലെങ്കിൽ 6-പാക്കൊക്കെ ഉള്ള മോഡൽസിനെ പോലെ ഇരിക്കുന്ന ആണുങ്ങളായിരുന്നു. അങ്ങനെ ഒരാൾ എന്നെ കല്യാണം കഴിക്കണമെന്നായിരുന്നു മാഡം എൻ്റെ താല്പര്യം. എങ്കിൽ മാത്രമേ എനിക്ക് മനസ്സിലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയുള്ളൂ. പക്ഷേ അതിനു മുമ്പ് പലപ്പോഴും പല ആൾക്കാരിൽ നിന്നും എനിക്ക് പ്രേമാഭ്യർത്ഥനയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ അതിനൊന്നും നിന്നിട്ടില്ല. കാരണം മോറൽ വാല്യൂസിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരു കുടുംബമാണ് ഞങ്ങളുടേത്. വലിയ പണക്കാരൊന്നും അല്ലെങ്കിലും ഒത്തിരി ബന്ധുക്കളും മറ്റുമുള്ളതാണ്. ഞാൻ പഠിക്കുന്ന കോളേജിലും സ്കൂളുമൊക്കെ എൻ്റെ തന്നെ കസിൻസൊക്കെ പഠിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ ഏതെങ്കിലും രീതിയിൽ നനങ്ങിക്കഴിഞ്ഞാൽ വീട്ടിലേക്ക് റിപ്പോർട്ട് പോകും, അത് പിന്നെ കോലാഹലമാകും. അതുകൊണ്ട് വളരെ നല്ലൊരു സ്ത്രീയായിട്ട് തന്നെയാണ് ഞാൻ വളർന്നു വന്നത്. പക്ഷേ എൻ്റെ മനസ്സിൽ ഞാൻ നല്ലൊരു സ്ത്രീയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമല്ല. അനാവശ്യമായ മോഹങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ നന്നായിട്ടുണ്ട്. കുത്സിത പ്രവർത്തനങ്ങൾക്കൊക്കെ എനിക്ക് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം അടക്കി ഒതുക്കി ഞാൻ ഇങ്ങനെ ജീവിക്കുകയായിരുന്നു. കാരണം എൻ്റെ കൂട്ടുകാരികളെപ്പോലുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലല്ലോ. പക്ഷേ അവളുമാരുമായിട്ട് തരം കിട്ടുമ്പോൾ ഞാൻ സംസാരിക്കും. എനിക്കതൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. പൊതുവേ മോഹം ഇത്തിരി കൂടുതലുള്ള ആളാണ് ഞാൻ. മനോരാജ്യം നന്നായി കാണുകയും ചെയ്യും. ഇതുകൊണ്ടാണ് ഞാൻ സ്വന്തം ഒരു പുരുഷനെ മോഹിച്ചത്. പക്ഷേ ഈ ആലോചന വന്നു കഴിഞ്ഞപ്പോഴേക്കും വീട്ടുകാർക്കെല്ലാം അങ്ങ് ഇഷ്ടപ്പെട്ടു. പുരുഷൻ്റെ സൗന്ദര്യം നോക്കരുത്, അവൻ്റെ ആഠ്യത്വവും പണവും ഒക്കെ നോക്കിയാൽ മതി എന്നൊക്കെയാണ് എൻ്റെ അമ്മയും അച്ഛനും പറഞ്ഞത്. ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് നല്ല സാമ്പത്തികമുണ്ട്. അതുമാത്രമല്ല, ഞങ്ങളുടെ വീട്ടിലപ്പോൾ ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. പറഞ്ഞതുപോലൊന്നും ഒരു കല്യാണത്തിന് ചെയ്യാൻ ഇല്ല. പക്ഷേ ഭർത്താവ് ഇതൊന്നും ആവശ്യമില്ല, ഇങ്ങോട്ട് എല്ലാ കാര്യങ്ങളും കൊണ്ട് കൊടുത്ത് റെഡിയാക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അഭിമാനിയായ അച്ഛൻ വേണ്ടാന്ന് പറഞ്ഞെങ്കിലും ഭർത്താവ് ആരും അറിയാതെ എല്ലാം മാനേജ് ചെയ്തുകൊണ്ട് അച്ഛന് പ്രത്യേകിച്ച് ചിലവൊന്നും ഉണ്ടായില്ല മാഡം. എന്നെ കല്യാണം കഴിക്കാൻ വ്യഗ്രത പൂണ്ട് നടക്കുകയായിരുന്നു ഭർത്താവ്. പിന്നെ 4 വശത്തുനിന്നും സമ്മർദ്ദം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാണ്? സമ്മതം ചെല്ലു പറ്റൂ. അങ്ങനെയാണ് ഭർത്താവിൻ്റെ കൂടെ എനിക്കൊരു ജീവിതം തുടങ്ങേണ്ടി വന്നത്. ആദ്യമൊന്നും പുള്ളിക്കാരനോട് എനിക്കൊട്ടും ഇഷ്ടമല്ല. പിന്നെ അടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി നല്ല വൃത്തിയും മേനയൊക്കെ ഉള്ള ആളാണ്. അതുകൊണ്ട് എനിക്ക് നല്ല കംഫോർട്ടബിളായിരുന്നു. പിന്നീട് എൻ്റെ ഒരു കൂട്ടുകാരോട് ഞാൻ പറഞ്ഞു. ഇപ്പോൾ കൂട്ടുകാരി പറഞ്ഞു, എടി എന്തായാലും നീ സൗന്ദര്യവതിയാണ്, നിന്നോട് നിൻ്റെ ഭർത്താവിന് നല്ല ആരാധനയുമുണ്ട്. അതുകൊണ്ട് നീ കൂടുതൽ അങ്ങോട്ട് കയറി ഒന്നിനും വളം വെച്ച് കൊടുക്കണ്ട. നീ നിൻ്റെ ജീവിതത്തിൽ പുള്ളിയുടെ ആവശ്യമാണ് എല്ലാം, നിനക്ക് അത്ര വലിയ ആവശ്യങ്ങളൊന്നുമില്ല എന്നുള്ള രീതിയിൽ തന്നെ പെരുമാറിയാൽ മതി. അപ്പോൾ നിനക്ക് നല്ല സുഖ സൗകര്യങ്ങൾ കിട്ടും, എല്ലാം ആസ്വദിച്ച് നീ അങ്ങ് കഴിഞ്ഞാൽ മതി. നിന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും നിന്നെ കൊണ്ട് നടക്കേണ്ടതും നിന്നെ രസിപ്പിക്കേണ്ടതുമെല്ലാം പുള്ളിയുടെ ആവശ്യമാണ് എന്നുള്ള രീതിയിൽ പെരുമാറുക, അത്രേ ഉള്ളൂ. വഴക്കുണ്ടാക്കാനൊന്നും പോകണ്ട എന്ന് പറഞ്ഞു. അവളുടെ നിർദ്ദേശം എനിക്ക് ഒത്തിരി ഗുണകരമായി. എവിടെയാണെങ്കിലും പുള്ളി എന്നെ രസിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും ശ്രമിച്ചു. അത് ഞാൻ ഈസിയായിട്ട് ആസ്വദിക്കുകയും ചെയ്തു. കൂടുതൽ ഞാൻ തർക്കിക്കാനോ വഴക്കുണ്ടാക്കാനൊന്നും പോയില്ല. പക്ഷേ എനിക്ക് അദ്ദേഹത്തിൻ്റെ ശരീരത്തോടൊന്നും അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. എങ്കിലും അദ്ദേഹത്തിന് നല്ലൊരു ഗുണമുണ്ട്. അദ്ദേഹത്തിന് ചില സമയത്തൊക്കെ മൂടുണ്ടെങ്കിലും എന്നോട് ചോദിക്കും, നീ തയ്യാറാണോ എന്ന്. അപ്പോൾ ഞാൻ എസ് പറഞ്ഞെങ്കിൽ മാത്രമേ പുള്ളി വരികയുള്ളൂ, അല്ലെങ്കിൽ ശല്യപ്പെടുത്തില്ല. അതൊക്കെ വലിയൊരു കാര്യമല്ല. പിന്നെ അത് മാത്രമല്ല, പുറത്ത് പറയാൻ ഇവിടെ പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും അദ്ദേഹം എനിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരാളാണ്.
എന്നെ ആത്മനിർവൃതിയുടെ അങ്ങേത്തലക്കിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് എന്തിനും ഏതിനും തയ്യാറാണ്. പക്ഷേ തിരിച്ചെൻ്റെ കയ്യിൽ നിന്നും അനാവശ്യമായ പ്രതികരണങ്ങളോ അല്ലെങ്കിൽ പുള്ളിയുടെ ആശയ്ക്കനുസരിച്ചിട്ട് ഒരു കാര്യത്തിനും ഞാൻ മുൻകൈ എടുക്കില്ല. അതൊന്നും പുള്ളി ഒരിക്കലും പറഞ്ഞിട്ടുമില്ല. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാർ പറഞ്ഞു, എടി സൂപ്പറാണ് നിൻ്റെ ഭർത്താവ്, ഷു ഇത്ര ഒരു ഭർത്താവ് എനിക്ക് കിട്ടിയില്ലയോ. എൻ്റെ ഭർത്താവാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്നോട് നിർബന്ധിക്കും, ആ സമയത്ത് എന്തൊക്കെയോ ഞാൻ കാട്ടിക്കൂട്ടുകയാണ്. നിനക്ക് നോക്കുമ്പോൾ എല്ലാം നിൻ്റെ അടുത്തേക്ക് വരികയാണ്. നിനക്ക് പ്രത്യേകിച്ച് യാതൊരു ചിലവുമില്ല, ബുദ്ധിമുട്ടുമില്ല. ഇത്രയും നല്ലൊരു ഭർത്താവ് എവിടെ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞു. അതോർത്തപ്പോൾ ഞാൻ ഓർത്ത് ശരിയാണെന്ന്. പിന്നീട് ഞാൻ പുള്ളിയെ അനുസരിക്കാൻ തുടങ്ങി. അനുസരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വലിയ ഗമയൊന്നും കാണിക്കില്ല, ഓക്കെ ഏട്ടാ എന്ന് പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കും. ഇത്തിരി ദേഷ്യമൊക്കെ പിന്നീട് കൂടുതലായിരുന്നു. അതൊക്കെ ഞാനങ്ങ് മാനേജ് ചെയ്തു. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളിൽ, എൻ്റെ കാര്യങ്ങളിൽ ഒന്നും ഞാൻ കൂടുതലായിട്ടുള്ള വിദ്യകളൊന്നും എടുത്ത് പുള്ളിയോട് പ്രയോഗിച്ചില്ല. എനിക്കതിന് താല്പര്യമില്ലായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ദേഹം കാണുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് എന്താ തോന്നുന്നത് പറയാൻ പറ്റുന്നില്ല. ചില പെണ്ണുങ്ങളൊക്കെ പറയില്ലേ, എൻ്റെ ഭർത്താവിൻ്റെ നെഞ്ചാണ് എൻ്റെ അഭയസ്ഥാനം എന്നൊക്കെ പറഞ്ഞ്. എനിക്ക് പക്ഷെ അങ്ങനെ തോന്നിട്ടില്ല. അല്ലെങ്കിൽ എൻ്റെ ചില കൂട്ടുകാരികൾ പറയുന്നതുപോലെ ഭർത്താവിനെ കാണുമ്പോഴേക്കും അങ്ങ് എന്തൊക്കെയോ കത്തി ജോലിക്കുന്ന, എനിക്കങ്ങനൊന്നും ഒരിക്കലും തോന്നിയിട്ടില്ല മാഡം. എനിക്ക് സുനു എന്ന് വിളിക്കുന്ന ഒരു കൂട്ടുകാരിയുണ്ട്, അവളാണ് ഏറ്റവും കൂടുതൽ നിർദ്ദേശങ്ങൾ തരാറുള്ളത്. കാര്യം അവൾ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ അയാളുമായിട്ട് പ്രേമമായിരുന്നു. അങ്ങനെ അവർ പ്രേമിച്ച് കല്യാണം കഴിച്ചതുകൊണ്ട് ഭർത്താവുമായിട്ട് ഇപ്പോഴും നല്ല ഫ്രണ്ട്ഷിപ്പാണ്. എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നല്ല ഊർജ്ജത്തോടു കൂടി നിൽക്കുന്ന രണ്ട് ദമ്പതികളാണ്. ഒരു കുട്ടിയും അവർക്കുണ്ട്. അപ്പോൾ അവളാണെങ്കിൽ എല്ലാം വിശദമായിട്ട് പറയും, ഒരു മറയുമില്ല. പിന്നെ അവളുടെ കയ്യിൽ ഒത്തിരി ഒത്തിരി പുതിയ അറിവുകളുണ്ട്. എപ്പോഴും അവർ തമ്മിൽ ചർച്ച ചെയ്യും. എന്തോ ഒരു ദുരൂഹമായ ബന്ധം അവർക്കുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും അവൾ പറയേണ്ടത് മാത്രമേ എന്നോട് പറയുള്ളൂ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കുറച്ചൊരു കള്ളിയാണ്, എങ്കിലും എൻ്റെ ജീവിതത്തിൽ ഒത്തിരി സ്വാധീനം അവൾ ചെലുത്തിയിട്ടുണ്ട്. ഒരു കണക്കിൽ നോക്കിക്കഴിഞ്ഞാൽ സ്വപ്നം കണ്ട പുരുഷനെയല്ല എനിക്ക് കിട്ടിയത്, പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്വപ്നത്തേക്കാൾ മുകളിലുള്ള ഒരു ജീവിതമാണ് കിട്ടിയത്. ആദ്യം പുള്ളിക്കാരൻ ഗൾഫിലായിരുന്നു, അത് കഴിഞ്ഞ് പെർമനൻറ്റ് ജോലി കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും നാട്ടിൽ വന്നു. ഇവിടെ വന്ന് വേറൊരു ജില്ലയിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ കുട്ടികളുണ്ടാകാത്ത കാര്യമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും കുറച്ചുകൂടെ ഒന്ന് ഇറിട്ടബിളായി. എങ്കിലും അതൊക്കെ ഞാൻ മാനേജ് ചെയ്യുമെന്നും പറഞ്ഞു കഴിഞ്ഞു. ഇതിനിടയ്ക്കാണ് എൻ്റെ കൂട്ടുകാരിക്ക്, അതായത് സുനുവിന്, രണ്ടാമതും ഗർഭമായത്. ഇതൊക്കെ ഞാൻ ഭർത്താവിനോട് പറയാറുണ്ട്, അവളും ഞാനും തമ്മിലുള്ള ബന്ധം ഭർത്താവിന് അറിയാവുന്നതാണ്. അവൾക്ക് രണ്ടാമതും കുട്ടിയുണ്ടായെന്ന് പറഞ്ഞപ്പോഴേക്കും എൻ്റെ ഭർത്താവിന് വല്ലാത്തൊരു അസൂയ പോലെ, അവൾക്ക് വേറെ പണിയൊന്നുമില്ല, ഇത് മാത്രമാണോ പണി, നിങ്ങളെന്തിനാ അതിനെ അസൂയപ്പെടുന്നത് എന്നൊക്കെ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്നോട് വഴക്കുണ്ടാക്കി. കാര്യം അദ്ദേഹത്തെ ഞാൻ എന്തോ കുറ്റം പറയുന്നുള്ള രീതിയിലായിരുന്നു. ഒരാഴ്ചയോട് മിണ്ടാതിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ശരിയായത്. എനിക്ക് മനസ്സിലായി പുള്ളിക്ക് ഈ ഒരു കുട്ടി ഉണ്ടാകാത്തതിൽ ഒത്തിരി അപകർഷാബോധമുണ്ടെന്ന്. അത് കഴിഞ്ഞതിൽ പിന്നെ ഞാൻ സൂക്ഷിച്ചും കണ്ടുമാണ് പെരുമാറുന്നത്, ഒന്നും പറയാൻ പോകില്ല. അങ്ങനെ സുനു പ്രസവിച്ചേ. അപ്പോൾ ആദ്യത്തെ പ്രസവം അവളുടെ വീട്ടിലാണ് നോക്കിയത്, രണ്ടാമത്തെ പ്രസവം അവരുടെ വീട്ടിൽ തന്നെയാണ്. അവർ രണ്ടുപേരും മൂത്ത കുട്ടികളാണ് ആ വീട്ടിലുള്ളത്. ആശുപത്രിയിൽ പോയി ഞാൻ അവളെന്ന് കണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് കുഞ്ഞിൻ്റെ 28 വീട്ടിന് പോയി. മോനായിരുന്നു, രണ്ടാൺമക്കളാണ് അവർക്ക്. അന്ന് ഞാൻ പോയി കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവ് അവളും തമ്മിലുള്ള ബന്ധം കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അങ്ങേരാണ് ആ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അവിടെ ഒരു ജോലിക്കാരി പോലും നിർത്തിയിട്ടില്ല കേട്ടോ. ഞാൻ ചോദിച്ചു, എടി നിനക്ക് ആരെങ്കിലും നിർത്താൻ വയ്യായിരുന്ന? ഓ അതിൻ്റെ കാര്യമില്ലടി, ഏട്ടനെല്ലാം ചെയ്തോളും, ഇനി വേലക്കാരെ നിർത്തിട്ട് വേണം അവൾ ഇനിയും പേറാൻ എന്ന് പറഞ്ഞു. ഷൂ നീ എന്തൊക്കെയാ പറഞ്ഞു? പെട്ടെന്ന് അവളുടെ മുഖം വിവരണമായി, അറിയാതെ അവൾ പറഞ്ഞു പോയതാണ്. എന്തോ ഒരു കാര്യം ഇവർക്കിടയിലുണ്ട്. ഞാൻ അപ്പോൾ അവളുടെ കയ്യിൽ പിടിച്ചിട്ട് ചോദിച്ചു, സത്യം പറടി, എന്താ പ്രശ്നം? നിൻ്റെ ഭർത്താവിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, എടി ഞാൻ ഇവിടെ ഒരു കാര്യം പറയാം, പക്ഷെ നീ ഇത് പറഞ്ഞിട്ട് എന്നെ കളിയാക്കരുതെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ എന്തിനെ കളിയാക്കുന്നത്? അപ്പോൾ അവളിനോട് പറഞ്ഞു, അവളുടെ ഭർത്താവിനെ പ്രേമിക്കുന്ന കാലം മുതലേ വല്ലാത്ത ആവേശവും ആക്രാന്തവും ഒക്കെയാണ്. അപ്പോൾ അന്ന് മുതലേ ഒരു ബന്ധമുണ്ട്. വിവാഹത്തിന് മുമ്പേ, വിവാഹം കഴിഞ്ഞിട്ടും പുള്ളിക്ക് പുള്ളിയുടേതായ ഇഷ്ടങ്ങൾക്ക് എപ്പോഴും അങ്ങ് ഇഷ്ടമാണ്. ഇവിടെ അടുത്ത് വരും, ഇവൾക്കിനി വയ്യായെങ്കിലും അല്ലെങ്കിലും ഒക്കെ പുള്ളിയോട് എന്തെങ്കിലുമൊക്കെ രീതിയിൽ സഹകരിക്കണം. അവർക്ക് പരിമിതികളുണ്ടെങ്കിലും കുഴപ്പമില്ല, അത്യാവശ്യ സഹായങ്ങളൊക്കെ പുള്ളിക്ക് എന്തെങ്കിലുമൊക്കെ രീതിയിൽ പ്രൊവൈഡ് ചെയ്തിട്ട് അങ്ങനെ പുള്ളിയുടെ സാറ്റിസ്ഫാക്ഷൻസ് എല്ലാം അവൾ സഹകരിച്ചു കൊടുക്കണം എന്നുള്ളതാണ് പുള്ളിയുടെ കടമ. അതൊക്കെ പ്രേമിക്കുമ്പോഴേ പറഞ്ഞു. ആ അവളെ പോർത്തു പ്രേമിച്ചുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും ജിങ്കാലാലയല്ലേ. അപ്പോൾ എനിക്ക് എട്ടിക്കഴിഞ്ഞാലും എല്ലാ ദിവസവും ജിങ്കാലാല എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല, നല്ലതല്ലേ പറുദീസിലേക്ക് ഇങ്ങനെ ഇരുന്ന് ഊഞ്ഞാലടല്ലേ എന്നവൾ വിചാരിച്ചു. പക്ഷേ
കല്യാണം കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് സാങ്കേതികമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും മനസ്സിലായത്. കാരണം നേരത്തെ പ്രേമിച്ച് നടക്കുമ്പോൾ പലപ്പോഴും ഇഷ്ടമുള്ള സമയത്തല്ലേ അവർ കാണുന്നു പറയുന്നുള്ളൂ, ഇതിപ്പോൾ ഒന്നിച്ച് താമസിക്കുകയാണ്. ഇങ്ങേർക്ക് ഒരു ദിവസവും ഒന്നിനും ഒരു ഒഴിവില്ല. അയാൾക്ക് പനിയാണെങ്കിലും എന്ത് അസുഖം വന്നു പറഞ്ഞാലും പുള്ളിക്ക് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഒഴിവായി നിൽക്കാൻ പറ്റില്ല. ഇവൾക്കാണെങ്കിൽ ആദ്യമൊക്കെ ഓക്കെ, രസമാണ്, പക്ഷേ എണ്ണയിട്ട യന്ത്രം പോലുള്ള പ്രവർത്തനങ്ങൾ എല്ലാ സമയത്തും പറ്റില്ലല്ലോ. അവൾ പിന്നീട് അതിനൊക്കെ നിയന്ത്രണം വെക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും പുള്ളി പറഞ്ഞത് ഇങ്ങനെയാണ്, നിന്നെ കല്യാണം കഴിച്ചത് എൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം എനിക്ക് താല്പര്യം തോന്നുന്ന സമയത്ത് നീ റെസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നീ സഹകരിച്ചില്ലെങ്കിൽ ആ സമയത്ത് എനിക്ക് എൻ്റേതായുള്ള വഴികൾ തേടാനുള്ള സ്വാതന്ത്ര്യം നീ എനിക്ക് തരണമെന്ന് പറഞ്ഞു. ആദ്യമൊക്കെ അവൾ തമാശയാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇടയ്ക്ക് അവൾക്ക് ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റായി കിടക്കേണ്ടി വന്നു. ആ സമയത്ത് പുള്ളി അവളോട് അനുവാദം ചോദിച്ചിട്ടാണ് ഒന്ന് രണ്ട് സ്ത്രീ സുഹൃത്തുക്കളിലൂടെ പോയത്. അന്ന് പുള്ളിക്കാരിക്ക് കാര്യം മനസ്സിലായി, ഒന്നുകിൽ ഇയാളുടെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഈ വിവാഹബന്ധത്തിൽ നിന്ന് മോചനം വേണം. അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് അവൾ പറഞ്ഞു. അപ്പോൾ അയാൾക്കത് സമ്മതമില്ല. അയാൾ പറഞ്ഞത്, എൻ്റെ ആഗ്രഹങ്ങൾക്ക് നീ തടസ്സം നിൽക്കരുത്, എപ്പോഴും നീ റെഡിയായി നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും മറ്റൊരാളെ തേടി ഞാൻ പോകില്ല. പക്ഷേ നീണ്ട ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ എനിക്ക് നിന്നോടുള്ള സ്നേഹക്കുറവുകൊണ്ടല്ല, എനിക്ക് നിയന്ത്രിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് മറ്റൊരാളെ തേടുന്നത്. അതൊരിക്കലും പ്രേമിക്കാനോ സ്നേഹിക്കാനോ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. എനിക്ക് എൻ്റേതായിട്ടുള്ള രീതികളുണ്ട്, അതിലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്, അതിനെ നീ സഹകരിക്കണമെന്ന് പറഞ്ഞു. അന്ന് മുതൽ അവൾ പലപ്പോഴും അയാളുടെ ഇഷ്ടങ്ങൾക്ക് ഒട്ടും വയ്യെങ്കിൽ എല്ലായ്പ്പോഴും സഹകരിച്ചു. രണ്ടിലധികം ദിവസങ്ങളിൽ ഗ്യാപ്പ് വരാതിരിക്കുക അവൾ ശ്രദ്ധിച്ചു. കാര്യം അപ്പം തന്നെ ഇറങ്ങി വേറെ എന്തെങ്കിലും പെണ്ണുങ്ങളെ തിരക്കി പോയാലോ, അങ്ങനെയൊരു ജീവിതമാണ് അവളുടേതെന്ന് അവളിനോട് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പക്ഷേ ആദ്യ കുട്ടി ഉണ്ടായി കഴിഞ്ഞപ്പോഴേക്കും അതൊരു പ്രശ്നമല്ലേ, കാര്യം ഗർഭം. ആ സമയത്ത് ഒന്നിനും പറ്റില്ലോ, നീണ്ട മാസങ്ങളുടെ ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ആദ്യത്തെ ഒരാഴ്ചകളിൽ നിന്നു. അത് കഴിഞ്ഞിട്ട് അവളോട് അനുവാദം ചോദിച്ചിട്ടാണ് പുറത്തൊക്കെ പോയത്. എവിടെയാണ് പോകുന്നത്, ഏത് പെണ്ണാണ് കൂടെ വരുന്നത്, എങ്ങനെയുള്ളവളാണ്, എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വിശദമായിട്ട് അവളോട് പറയും. അന്നവൾ ഒത്തിരി കരഞ്ഞത് പറഞ്ഞു. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം പുള്ളിക്കതൊരു രോഗം പോലെയായിരുന്നു. അവൾ പറഞ്ഞതാണ് ഡോക്ടർ അടുത്ത് കൊണ്ടുപോയി കാണിക്കാൻ, ഇത് അമിതമായ ആവേശമാണെന്ന്. പക്ഷേ പുള്ളിക്കാരൻ കേൾക്കണ്ടേ, കാര്യങ്ങൾ ഒരു വശത്തന്നെ പോലെയാണ്. കാരണം ഭർത്താവിൻ്റെ വീട്ടിൽ ഇഷ്ടംപോലെ സ്വത്തുണ്ട്, അവൾക്ക് വേണ്ട സ്വാതന്ത്ര്യമുണ്ട്, എല്ലാം വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. സ്വത്തും പണവും ഇഷ്ടംപോലെയുണ്ട്, എന്ത് പറഞ്ഞാലും അത് വാങ്ങിച്ചു കൊടുക്കുന്ന ഭർത്താവ്. പക്ഷേ ഈ ഒരു വീക്ക്നെസ് മാത്രമേ ഉള്ളൂ, പിന്നെ എൻ്റെ ഭർത്താവിനെ പോലെയല്ല. അവളുടെ ഭർത്താവ് കാണാൻ അതീവ സുന്ദരനാണ്. എന്ത് തെറ്റിയെന്ന് പറഞ്ഞാലും അവളുടെ ഭർത്താവിൻ്റെ കൂടെ നിൽക്കാൻ അതൊരു ഘടകമാണ്. പുറത്തിറങ്ങിപ്പോയി കഴിഞ്ഞാൽ അവൾക്കിനി അത്രയും നല്ലൊരു പുരുഷനെ, അത്രയും നല്ല ശരീരമുള്ള, സൗന്ദര്യമുള്ള, വശീകരണ ശക്തിയുള്ള ഒരു പുരുഷനെ കിട്ടുമോ, ഒരിക്കലും കിട്ടാൻ ചാൻസ് കുറവാണ് എന്നാണ് അവൾ പറയുന്നത്. അതുകൊണ്ടുകൂടി ഭർത്താവിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ സഹിച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് അവൾ ആ ഗർഭകാലം മുന്നോട്ട് കൊണ്ടുപോയത്. പിന്നെ പ്രസവം കഴിഞ്ഞിട്ട് എല്ലാം പുതിയതായി തുടങ്ങുന്നതുവരെ അദ്ദേഹം ഇങ്ങനെ തന്നെയായിരുന്നു പോലും. പിന്നീട് ഒരു കുഴപ്പവുമില്ല, കാര്യം പുള്ളിയുടെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കുന്നുണ്ടല്ലോ. വലിയ വലിയ ഗ്യാപ്പുകളൊന്നും വരാതിരിക്കാൻ അവൾ ശ്രദ്ധിച്ചു. അങ്ങനെയാണ് മുന്നോട്ട് പോയത്. പക്ഷേ അതിനിടയ്ക്ക് വേറെ ചില കാര്യങ്ങൾ നടന്നു. അവൾ പറഞ്ഞു, സ്വന്തം അനിയത്തി കൂടെ വന്നിരുന്നു ഏകദേശം ഒരു മാസത്തോളം, ആശുപത്രിയിലും വീട്ടിലൊക്കെ ആയിട്ട്. അത്രയും നാളും സ്വന്തം സഹോദരൻ ചേട്ടൻ എന്നുള്ള നിലയിലായിരുന്നു അനിയത്തോട് പെരുമാറിക്കൊണ്ടിരുന്നത്. അവൾക്കും വലിയ ബഹുമാനമായിരുന്നു. പക്ഷേ അവളെയും ഒരു ദിവസം പുള്ളിക്കാരൻ നിയന്ത്രണം വിട്ട് അടുക്കളയിൽ വെച്ചിട്ട് ചില കുനിഷ്ഠ പ്രവർത്തനങ്ങൾക്ക് ശ്രമിച്ചു. അവൾ വന്ന് ചേച്ചിയോട് സ്വകാര്യമായിട്ട് പറഞ്ഞ് കരഞ്ഞു. അങ്ങനെ അവളെ തിരിച്ചു വിട്ടു, അതും അവൾ മാനേജ് ചെയ്തു. പിന്നെ അതുമാത്രമല്ല, വീട്ടിൽ ജോലിക്ക് വേണ്ടി സഹായിക്കാൻ വേണ്ടി ഒരു സ്ത്രീ നിൽപ്പുണ്ടായിരുന്നു, വർഷങ്ങളോളമുള്ളൊരു സ്ത്രീയാണ്, 50 വയസ്സായ ഒരു ചേച്ചി. ആ ചേച്ചിയൊക്കെ സ്വന്തം ചേച്ചി പോലെയാണ് ഭർത്താവ് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇയാൾ പെട്ടെന്ന് അവരുമായിട്ട് അടുക്കുകയും അവരെ വരയിലാക്കി ആഘോഷമായി അവിടെ കഴിയുകയും ചെയ്തു. പക്ഷേ അവരുടെ ഭർത്താവ് ഇത് ഒരു ദിവസം കണ്ടുപിടിച്ച് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പിന്നീട് അവരെ ഇങ്ങോട്ട് വിട്ടില്ല, എന്തായാലും നല്ലൊരു തുക കൊടുത്തിട്ടാണ് ഒത്തുതീർത്തത് എന്നൊക്കെ അവളിനോട് പറഞ്ഞു. ഇനിയിപ്പോൾ ഈ സമയത്ത് മേലെ വേലക്കാരെ നിർത്തിക്കഴിഞ്ഞാൽ അത് കുഴപ്പമാകില്ലേ എന്നവൾ പറഞ്ഞു. അപ്പോൾ ഇപ്പം നിൻ്റെ ഭർത്താവ് എന്ത് ചെയ്യുന്നു? അയാൾ അയാൾക്ക് തോന്നിയതൊക്കെ ചെയ്യുന്ന നടപ്പുണ്ട്. പിന്നെ 90 ദിവസം കഴിഞ്ഞല്ലേ പറ്റുള്ളൂ. അതുമാത്രമല്ല, ചിലപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിക്കും 60 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഓക്കെ ആണെന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് റെഡിയാക്കി എടുക്കാമല്ലോ, അതിപ്പോൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞു.
ഞാനിപ്പോൾ ചോദിച്ചതൊക്കെ എന്തൊരു വിചിത്രമായ കഥയാണ്. നിൻ്റെ ഭർത്താവ് കല്യാണത്തിന് മുമ്പ് എങ്ങനെയായിരുന്നു? ഇടീ കല്യാണത്തിന് മുമ്പെന്ന് പറയുമ്പോൾ എന്നോടുള്ള പ്രേമമല്ലേ? അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണുമായിരുന്നു. ഞാൻ പറഞ്ഞു ഇടയ്ക്കിടയ്ക്കൊക്കെ കാണുന്നത്. ഇങ്ങേർക്ക് ചെറുപ്പം മുതലേ സ്വഭാവം ഉണ്ടെങ്കിൽ ഈ ഇടയ്ക്കില്ലാത്ത ദിവസങ്ങളൊക്കെ അങ്ങനെ ഇതുപോലെ പല ബന്ധങ്ങളും ഉണ്ടാക്കി കാണില്ലേ? നീ എന്തൊരു വിഡ്ഢിയാടി, വൃത്തികെട്ടവളെ എന്നൊക്കെ ചോദിച്ച് ഞാൻ കുറ്റം പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, എന്താടി അദ്ദേഹത്തിൻ്റെ സൗന്ദര്യം കണ്ട് മോഹിച്ചല്ലേ ഞാൻ കല്യാണം കഴിച്ചത്. അങ്ങനൊരു പുരുഷനെ എങ്ങനെ ഉപേക്ഷിക്കുക? ഇപ്പോഴും എല്ലാ കാര്യത്തിനും അഡ്ജസ്റ്റ് ചെയ്യും, അല്ലാതെ എന്ത് ചെയ്യാനാണ്? ഒരു കുഴപ്പമില്ലടി, ഞാൻ റെഡി ആയി കഴിഞ്ഞാൽ പുള്ളി എൻ്റെ കൂടെ തന്നെ നിൽക്കുമെന്ന്. ഞാൻ പറഞ്ഞ ഈ കഥയൊന്നും എനിക്ക് വിശ്വസിക്കാൻ തോന്നുന്നില്ല. 24 മണിക്കൂറും ഇനി പനിയാണെങ്കിലും എന്ത് വന്നെന്ന് പറഞ്ഞാലും ഇത് മാത്രം ഇങ്ങനെ റെഡി ആയി നിൽക്കുന്നതിന് ഭർത്താവോ? എന്തോ സൂക്കേടാത് എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, ശരിക്കും അതൊരു സൂക്കേടാടി, എൻ്റെ ഭർത്താവിന് ആ സൂക്കേടുണ്ടോ? ഇതൊക്കെ സഹിക്കുന്ന നിന്നെയില്ലേ, മടൽ വെട്ടി അടിക്കണം. ഇയാളെക്കുറിച്ചാണ് നീ പറഞ്ഞത് ഏട്ടൻ അങ്ങനെയാണ്, ഏട്ടൻ ഇങ്ങനെയാണ്, ഏട്ടനെ കാണുമ്പോഴേക്ക് നീ അങ്ങ് തരളിതയാകുകയാണ്, കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഞാൻ മുടി അഴിച്ചിട്ട് ആടും, ഞാൻ കുലുക്കിക്കുത്ത് കളിക്കുമെന്നൊക്കെ പറഞ്ഞത്. എന്താടി ഇത്, ഈ നാണമില്ലേ ഇങ്ങനെ ഇപ്പോൾ കണ്ട പെണ്ണുങ്ങളോടൊക്കെ നടക്കുന്ന ഒരുത്തിനെ, ഛേ നിനക്ക് ഇത്രയും അങ്ങോട്ട് സ്നേഹിക്കാൻ എങ്ങനെ പറ്റുന്നു എന്ന് ചോദിച്ചു. ഇപ്പോൾ അവൾ പറയുകയാണ്, ആ നിനക്കറിയത്തോണ്ടാണ് ഏട്ടൻ സൂപ്പർ പുരുഷനല്ലേ, അദ്ദേഹത്തിന് ദേഹത്തിന് എന്താ പ്രശ്നം? ഷോ എന്നാലും ഇങ്ങനെ മറ്റു പെണ്ണുങ്ങളോടൊക്കെ, ഓ അതെന്താ, അതൊന്നൊരു പ്രശ്നമില്ല മോളെ, അതൊന്നും തേഞ്ഞു പോകില്ലല്ലോ എന്നവൾ പറയുകയാണ്. ആ പഷ്ട ചക്കിക്കൊത്ത ശങ്കരിൽ നിന്നും ചക്കിക്കൊത്ത പിച്ചാത്തിന്ന് കേട്ടിട്ടേ ഉള്ളൂ, ഇതാണോ അത്? ഞാൻ ചോദിക്കട്ടെ, നിൻ്റെ ഭർത്താവിന് മാത്രമേ പ്രശ്നമുള്ളൂ, നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്കെന്ത് പ്രശ്നം? അല്ല, നിൻ്റെ ഭർത്താവിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഇങ്ങനെ കറങ്ങിയൊക്കെ നടക്കാം, ആരെ വേണമെങ്കിലും സ്വീകരിക്കാം, അതേപോലെ നിനക്കും ആരെ വേണമെങ്കിലും സ്വീകരിക്കാമോ? അത് അദ്ദേഹം സമ്മതിക്കോ എന്ന് ചോദിച്ചപ്പോൾ, ആ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ഏതിലെ ആണുങ്ങളെ ഇഷ്ടമാണെങ്കിൽ എന്നോട് പറയണം, അപ്പോൾ ഞാൻ അവരിന്ന് ശ്രദ്ധിക്കും. എന്നേക്കാൾ യോഗ്യനാണ് നീ തിരഞ്ഞെടുത്തത് എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ സമ്മതിക്കാമെന്നും, എന്നിട്ട് നീ ഏതെങ്കിലും സുന്ദരന്മാരെ പുള്ളിക്കാരനെ ചൂണ്ടി കാണിച്ചോ? ആ ഞാൻ 1-2 പേരെ കാണിച്ചു. അപ്പോഴെല്ലാം പുള്ളി പറയണം, പുള്ളിയുടെ അത്ര സൗന്ദര്യമില്ലെന്നും. അപ്പോൾ പുള്ളിക്കാരൻ കൊണ്ടുവരുന്ന പെണ്ണുങ്ങളൊക്കെ നിന്നേക്കാൾ സുന്ദരിയാണോ, അല്ലെങ്കിൽ വലിയ സിനിമാ നടിമാരെ പോലെയുള്ള ആളാണോ? ഏയ് പുള്ളിക്ക് അങ്ങനെ ചോയ്സൊന്നുമില്ല, പുള്ളിക്ക് എല്ലാ ടൈപ്പും ഇഷ്ടമാണെന്നും. അപ്പോൾ നിൻ്റെ കാലത്ത് എന്തിനാണ് അങ്ങനൊരു നിയന്ത്രണം? ആ എനിക്കറിയില്ല, ഞാൻ ഒരു വട്ടം പറഞ്ഞായിരുന്നു ഏട്ടനേക്കാൾ സുന്ദരനായ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ മാത്രം ഞാൻ മോഹിക്കുള്ളൂ എന്ന്. അപ്പോൾ അതുകൊണ്ടായിരിക്കുമെന്നും. എടി നീ എന്തൊരു പൊട്ടിയാണ്, പുള്ളിക്ക് യാതൊരു കണ്ട്രോളും ഇല്ല, നിൻ്റെ കാര്യം വന്നു കഴിഞ്ഞപ്പോഴേക്കും നിനക്ക് ഭയങ്കരമായിട്ട് ഓരോ കണ്ട്രോളും സൂത്രവാക്യങ്ങളും ഒക്കെ, എന്തുവാടി ഇത് എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, ആ എനിക്കങ്ങനെ താല്പര്യമൊന്നുമില്ല കേട്ടോ, എനിക്കെൻ്റെ ഭർത്താവിനെ തന്നെയാണ് ഇഷ്ടം, പിന്നെ ഞാൻ 1-2 പേരെ ഒന്ന് ഇഷ്ടമായപ്പോൾ ചൂണ്ടിക്കാണിച്ചാണ്. പക്ഷേ ചേട്ടൻ പറഞ്ഞത് ശരിയാണ്, അത്രയൊന്നും അങ്ങോട്ട് സൗന്ദര്യം ഇല്ല എന്നൊക്കെ പറഞ്ഞു. ചേട്ടാ എന്തൊരു വിചിത്രമായ ജീവിതമാണിതൊക്കെ, എന്തൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആണിതൊക്കെ, എനിക്ക് സത്യം പറഞ്ഞാൽ പിടി കിട്ടിയില്ല. എങ്കിലും പുറമേ കാണുന്ന പോലെ ഒന്നുമില്ല ദാമ്പത്യം, ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമില്ലേ? പുറമെ നിന്ന് നോക്കുന്നവർക്ക് അവർ സ്നേഹിച്ച് എന്തോ ഒരു വല്ലാത്ത ലോകത്ത് ജീവിക്കുന്ന പോലെ തോന്നും, പക്ഷേ അതിനുള്ളിൽ എന്തെല്ലാം വൈവിധ്യങ്ങളാണ്, എന്തെല്ലാം അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് എന്ന് ഞാൻ ഓർത്തു. എന്തായാലും ഞാനവിടെ ഇരിക്കുമ്പോൾ തന്നെ ഒരു തടിച്ച സ്ത്രീയുമായിട്ട് അയാൾ വന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളോട് കുശലം പറഞ്ഞിട്ട് ഇത് അമ്മായിയാണെന്ന് പരിചയപ്പെടുത്തിയിട്ട് പോയി. അവരടുക്കളയിലേക്ക് പോയി, അങ്ങേരെ റൂമിലേക്ക് പോയി. ഞാനിപ്പോൾ ചോദിച്ചു, ഇതേതാടി പുതിയ അമ്മായി? ആ ഏതാണ് ആർക്കറിയാം, എവിടുത്തെയോ ആരുടെ അമ്മായി, ഇന്ന് ഇവിടെയാണ് താമസം. അപ്പോൾ ഈ വീട്ടിൽ വെച്ച് നീ ഇതൊക്കെ സമ്മതിക്കുമോ? ഓ ഇതൊക്കെ കുറേ കാലമായിട്ട് നടക്കുന്ന നമ്മളെ, അതുകൊണ്ട് കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. എനിക്ക് അവളുടെ വിചിത്രമായ മെൻറ്റാലിറ്റി ഒന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല. എങ്കിലും കുട്ടികളുണ്ടാകത്തിൽ എൻ്റെ ഭർത്താവിനുള്ള വിഷമമൊക്കെ അവൾക്ക് പറയാം, ഞാൻ അതൊക്കെ എപ്പോഴും പറഞ്ഞതാണ്. അപ്പോൾ അവളിനോട് പറഞ്ഞു, ശരിക്കും നിനക്കാണ് ഒരു കാമുക വേണ്ടത്, നിനക്കിഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് ഒരു പ്രശ്നവും കാണില്ല, ഭർത്താവിനോട് നിനക്ക് അത്ര ഇഷ്ടമില്ല, നിനക്ക് വേറൊരു കാര്യങ്ങളും ഇതുവരെ അറിയാനും പറ്റിയിട്ടില്ല. ഒരു കാമകനുണ്ടെങ്കിലില്ലേ മോളെ, ഒരു ബന്ധമുണ്ടെങ്കിലില്ലേ നിൻ്റെ എല്ലാ കാര്യങ്ങളും റെഡിയാകുമെന്ന്. നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഇടീ കാമകനുണ്ടെങ്കിൽ ഭർത്താവും കാമകനെ നിനക്ക് ഒന്നിച്ചു കൊണ്ടുപോകാം, വ്യത്യസ്തത മനസ്സിലാക്കാം, പിന്നെ നിനക്കൊരു കുട്ടി വേണമെന്നല്ലേ, അത് കാമുകളിൽ നിന്ന് ഉണ്ടാകുകയും ചെയ്യും. ഷോ ഞാൻ പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല, എൻ്റെ കുടുംബത്തിലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റാണ് കാര്യങ്ങൾ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊക്കെ വലിയ കുഴപ്പമാകും. പിന്നെ ഈ പറഞ്ഞതുപോലെ മറ്റൊരാളിൽ നിന്ന് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞിട്ട് ആ കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ മുഖസാദൃശ്യവും മറ്റൊക്കെ പ്രശ്നമാകില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, പിന്നെ ഏറ്റവും സുന്ദരമായ ഒരാളിൽ നിന്ന് നല്ല സുന്ദരനോ സുന്ദരിയായിട്ടുള്ളൊരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ വീട്ടുകാർക്ക് എന്താ പ്രശ്നം? ആ സൗന്ദര്യം കണ്ട് അവൻ ഞെട്ടിപ്പോകില്ലേ ഉള്ളൂ, അല്ലാതെ എന്താ? ഭർത്താവ് മരുന്ന് കഴിക്കുന്നുണ്ടല്ലോ, ആ കോൺഫിഡൻസിൽ പുള്ളി ഇരിക്കുമ്പോൾ അങ്ങനെയൊരു സാഹചര്യത്തിൽ ഏതെങ്കിലും ബന്ധം ഉണ്ടാകുകയാണെങ്കിൽ നിനക്ക് ഈസിയായിട്ട് പുള്ളിയെ കൺവിൻസ് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല, നിങ്ങൾക്ക് കുട്ടി ഉണ്ടാകും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞങ്ങൾ ചെറുപ്പമല്ലേ, ഇനിയിപ്പോൾ സമയമുണ്ടല്ലോ,
അപ്പോൾ അവളിനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, കുറച്ച് വർഷങ്ങളോട് കഴിഞ്ഞിട്ട് ഒരു പ്രയോജനം ഉണ്ടായില്ലെങ്കിൽ നീ ഈ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞു മാഡം. പക്ഷേ എനിക്ക് അവളുടെ അടിയൊക്കെ പേടിയായിരുന്നു, എനിക്കതൊന്നും ഇഷ്ടമായില്ല. ഞാൻ അവളോട് അവിടുന്ന് ടാറ്റ പറഞ്ഞു പോയി. ഇടയ്ക്കിടയ്ക്കൊക്കെ അവളെന്നോട് ഈ കാര്യങ്ങളൊക്കെ പറയും, പക്ഷേ എനിക്ക് പേടിയായിരുന്നു മാഡം. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാൻ എന്നെക്കൊണ്ട് കഴിയുമെന്ന് തോന്നില്ല, വേറെ ബന്ധത്തിൽ ചാടാൻ എനിക്ക് പറ്റുമെന്ന് തോന്നില്ല. എന്തായാലും ചികിത്സ കൊണ്ട് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, സ്വാഭാവികമായിട്ട് ഇതൊക്കെ സംഭവിക്കുമായിരിക്കുമെന്ന്. അങ്ങനെ സന്തോഷത്തിന് വലിയ പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകുന്ന സമയത്താണ് മാഡം ഞങ്ങളുടെ വീട്ടിലൊരു പുതിയ ടി വി മേടിച്ചത്. അത് ഇടയ്ക്ക് വെച്ചിട്ട് അങ്ങ് കേടായിപ്പോയി, വാറണ്ടി പീരീഡൊന്നും കഴിഞ്ഞിട്ടില്ല. അത് മാറ്റിത്തരണമെന്ന് ഭർത്താവ് പറഞ്ഞു. പക്ഷേ അവർ വന്ന് നന്നാക്കി തരാമെന്ന് പറഞ്ഞു മാഡം. ഞാൻ തനിയുള്ളപ്പോഴാണ് അതിൻ്റെ ഒരു ടെക്നീഷ്യൻ വന്നത്. അയാളെ കണ്ട് ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. നല്ല വെളുത്ത തുടുത്ത് സ്വന്തമായ ഒരു ചെറുപ്പക്കാരൻ, കൂടി വന്നു കഴിഞ്ഞാൽ 24 വയസ്സിലും കാണും. അവൻ അതിൻ്റെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അവരുടേതായ എക്സിക്യൂട്ടീവ് സ്റ്റൈലിലാണ് വരുന്നത്. സാധാരണ വീട്ടിൽ എപ്പോഴും അമ്മായിമ്മ കാണും. അന്ന് അമ്മായിയമ്മ നാത്തൻ്റെ വീട്ടിൽ പോയിരിക്കുകയാണ്. പിന്നെ ചേട്ടനാണെങ്കിൽ ജോലി സ്ഥലത്തുമാണല്ലോ. ഇങ്ങനെ വന്ന് കയറിയപ്പോൾ മുതൽ എനിക്ക് ഹൃദ്യമായൊരു ഗന്ധമാണ് അനുഭവപ്പെട്ടത്. ആണുങ്ങളുടെ സ്പ്രേയും ഗന്ധവും എല്ലാം കൂടെ ചേർന്നിട്ട് വളരെ മനോഹരമായൊരു മനുഷ്യൻ. കാരണം ഇത്രയും സൗന്ദര്യമുള്ള ആൾക്കാരൊക്കെ ഇതേപോലെ ടെക്നീഷ്യൻ്റെ ജോലി ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ഞാൻ മനസ്സിലോർത്തു മാഡം. അങ്ങനെയാണെങ്കിൽ വന്നപ്പോൾ മുതൽ ചെറിയൊരു പുഞ്ചിരിയോടുകൂടി എന്നോട് ഒത്തിരി സംസാരിച്ചുകൊണ്ടിരുന്നു. കല്യാണം കഴിച്ചതൊന്നുമല്ല, ചെറുപ്പക്കാരനല്ലേ, അതിൻ്റെതായ കുസൃതി വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ ടി വി ഒന്ന് നന്നാക്കാൻ തന്നെ ഏകദേശം 3 മണിക്കൂർ എടുത്തു കേട്ടോ. ഇതിനിടയിൽ ഞാൻ കുറേ സംസാരിച്ചു മാഡം. ആ മൊമെൻറ്റിൽ എന്താണെന്നറിയില്ല, എൻ്റെ മനസ്സ് ഒത്തിരി മാറിപ്പോയി. അയാളുടെ ശരീരത്തിലേക്കും മുഖസൗന്ദര്യത്തിലേക്കുമായിരുന്നു മാഡം എൻ്റെ നോട്ടം. സത്യമായിട്ടും എനിക്ക് ഒത്തിരി എന്തൊക്കെയോ അലയലുകൾ എൻ്റെ മനസ്സിൽ തോന്നി. ഇത്രയും അധികം സുന്ദരമായ ഒരു സിറ്റുവേഷൻസ് എനിക്ക് കിട്ടാനില്ലാന്ന് തോന്നി. എൻ്റെ കൂട്ടുകാർ പറഞ്ഞതൊക്കെ ഞാൻ ഓർത്തു. ഇങ്ങനെയാണെങ്കിൽ ഒരു അപരിചിതനാണ്, സുന്ദരനാണ്, ചിലപ്പോൾ എന്തെങ്കിലും നടക്കുമോ, ട്രൈ ചെയ്യണോ, എങ്ങനെ പ്രകടിപ്പിക്കണം എന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ നോട്ടവും പരിവേശിച്ചു കൊണ്ട് കഴിഞ്ഞപ്പോഴേക്കും അയാൾക്ക് എന്തോ മനസ്സിലായതുപോലെയായിരുന്നു. എന്നോട് ചോദിച്ചു, ചേച്ചി നടക്കുമോ എന്ന്. ഞാൻ പറഞ്ഞു, നടക്കും, ഇരിക്കും, പിന്നെ എന്ന് പറഞ്ഞിട്ട് ബാക്കിയുടെ ഞാനൊക്കെ പറഞ്ഞു കേട്ടോ. എനിക്ക് ആ ധൈര്യം എവിടെ നിന്ന് വന്നെന്നറിയില്ല. കാര്യം വ്യത്യസ്തകൾ പരീക്ഷിക്കാനുള്ള കഥകളെല്ലാം ഇവൾ പറഞ്ഞു പറഞ്ഞിട്ട് എൻ്റെ മനസ്സിലേക്ക് കയറിയിരിക്കാൻ മാഡം. അങ്ങനെയാണ് അത് നടന്നത്. യാതൊരു സങ്കോചവുമില്ലാതെയാണ് അയാൾ എൻ്റെ പുറകെ വന്നത്. എനിക്കും ആദ്യത്തെ ഒരു സ്റ്റാർട്ടിംഗ് ടബിളേ ഉണ്ടായിരുന്നുള്ളൂ. പുതിയൊരു കാര്യം അറിയാനുള്ള ആവേശം എനിക്കൊത്തിരി ഉണ്ടായിരുന്നു. അന്നാണ് മാഡം ശരിക്കും പെർഫെക്റ്റായ ഒരു പുരുഷൻ്റെ സൗന്ദര്യം ഞാൻ കണ്ടത്. അതെന്നെ ആവേശം കൊള്ളിച്ചു. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളും അറിയാത്ത കാര്യങ്ങളുമെല്ലാം പഠിച്ചെടുക്കാൻ എനിക്കൊത്തിരി ഉത്സാഹമായിരുന്നു. അങ്ങേർക്ക് ചിലപ്പോൾ ഞാൻ വീണ് കിട്ടിയ ഒരു തേൻകനിയായിരിക്കാം. എനിക്കാണെങ്കിൽ അത് ഒരിക്കൽ പോലും വിചാരിക്കാതെ കിട്ടിയ ഒരു മാങ്കനിയും. മാങ്കനിയും തേങ്കനിയും കൂടി ചേർന്ന് കഴിഞ്ഞാൽ പിന്നെന്താണ്, അവിടെ കനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫാക്ടറി തന്നെ നമുക്ക് തുടങ്ങാമല്ലോ. അതേപോലെയുള്ള ശബ്ദ കോലാഹലങ്ങളിൽ അത് അവസാനിപ്പിച്ചു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സംഭവമായിരുന്നു അത്. ഞാൻ ഒത്തിരി നന്ദിയോടുകൂടിയാണ് അയാളെ ഓർത്തത്. പുള്ളിക്കാരൻ എന്നോട് നല്ല സ്നേഹമായിരുന്നു മാഡം. ഞാൻ പക്ഷേ പറഞ്ഞു, എൻ്റെ മൊബൈൽ ഫോണിലേക്ക് വിളിക്കുകയോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജുകളൊന്നും അയക്കുകയോ ചെയ്യരുത്. കാര്യം ഭർത്താവിന് എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകും. അതുകൊണ്ട് ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ എന്തെങ്കിലും സിറ്റുവേഷൻ പറ്റുകയാണെങ്കിൽ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നീട് ഒരു ദിവസം കൂടി ടി വി കേടായി. അതിനും പുള്ളിയാണ് വിളിച്ചത്. അന്ന് വന്നു. പിന്നെയും ടി വി കേടായി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭർത്താവ് വിളിച്ച് എന്തൊക്കെയോ പറഞ്ഞു. അങ്ങനെ കമ്പനിക്കാർ റീപ്ലേസ്മെൻറ്റ് ചെയ്ത് പുതിയ ടി വി തന്നു. അതിനും അദ്ദേഹമാണ് വന്നത്. അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ പിന്നെയും ഒരു ബന്ധം കൂടി ഉണ്ടായി. എനിക്ക് മനസ്സിൽ നല്ല ആഗ്രഹമുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് കാര്യങ്ങൾ ഓക്കെ ആകണമെന്ന്. മാഡം ഞാൻ മനസ്സിൽ വിചാരിച്ചതുപോലെ 3-ാമത്തെ തവണ നടന്നു. അദ്ദേഹം പോയി ഏകദേശം 1.5 മാസം കഴിഞ്ഞപ്പോഴാണ് കാര്യങ്ങൾ ഓക്കെ ആയത്. എൻ്റെ ഭർത്താവ് അതീവ സന്തോഷത്തിലാണ്. പിന്നീട് ഒരു ദിവസം പുള്ളിക്കാരൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കാര്യമൊന്നും പറഞ്ഞില്ല. ഞാൻ പറയും, എൻ്റെ ഭർത്താവ് ഇപ്പോൾ നാട്ടിലേക്ക് സ്ഥലം മാറ്റം വാങ്ങി, എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്, ഇനിയിപ്പോൾ അതിൻ്റെ കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ ബ്ലോക്ക് ചെയ്തു മാഡം. പിന്നീട് പുള്ളിക്കാരൻ വിളിക്കുകയോ ശല്യപ്പെടുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ ചെറിയൊരു സംഭ്രമമുണ്ട്. ഇതൊക്കെ എങ്ങനെയായിത്തീരുമെന്നറിയില്ല. ഭർത്താവിന് സ്നേഹമാണ്, വീട്ടുകാരൊക്കെ എന്നെ നല്ലപോലെ കെയർ ചെയ്യുന്നുണ്ട് മാഡം. സുന്ദരനായൊരു കുട്ടിയായിരിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. കാര്യം അത്രയും സൗന്ദര്യമുള്ള ഒരാളാണല്ലോ അദ്ദേഹം. പക്ഷേ എൻ്റെ ഭർത്താവിൻ്റെ കുട്ടിയല്ലെന്ന് എനിക്ക് ഉറപ്പാണ് മാഡം.
എനിക്ക് ചില സമയത്ത് കുറ്റബോധം തോന്നാറുണ്ട്. ചില സമയത്ത് എൻ്റെ കൂട്ടുകാരി ഉപദേശിച്ചതുപോലെ തന്നെ ഞാൻ പ്രവർത്തിച്ചതുകൊണ്ട് എനിക്ക് കാര്യങ്ങൾ ഓക്കെ ആയല്ലോ എന്ന് വിചാരിക്കും. ഞാൻ എൻ്റെ കൂട്ടുകാരോട് പോലും ഈ സംഭവങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അത് എൻ്റെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ. അയാൾ ഞാനുമായിട്ട് വലിയ രീതിയിലുള്ള ഫോൺ സംഭാഷണങ്ങളൊന്നും നടത്തിയിട്ടില്ല. പ്രേമബന്ധങ്ങളുടെ എന്തെങ്കിലും ചാറ്റോ മറ്റോ ഒന്നുമില്ല മാഡം. അയാളിതൊന്നും അറിഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് അയാൾ ശല്യത്തിന് വരില്ലെന്ന് വിചാരിക്കുന്നു. എൻ്റെ ജീവിതം അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചിലപ്പോഴൊക്കെ ഞാൻ കാട് കയറി ചിന്തിക്കാറുണ്ട് അയാൾ വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്യുമെന്ന്. അങ്ങനൊരു സാധ്യതയില്ലെന്നറിയാം. എന്നാലും എനിക്കിപ്പോൾ ചെറിയ ടെൻഷനുണ്ട്. ടെൻഷൻ ഈ സമയത്ത് കുഞ്ഞിനെ ബാധിക്കില്ലേ മാഡം? പിന്നെ ഈ പറഞ്ഞ ടി വി ടെക്നീഷ്യനെ ആർക്കും പറയില്ല. എൻ്റെ ഭർത്താവോ അമ്മായമ്മയൊന്നും കണ്ടിട്ടുമില്ല. അതുകൊണ്ട് കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. അമ്മായമ്മ ഇടയ്ക്കിടയ്ക്ക് വീം വിളക്കാറുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ സൗന്ദര്യമുള്ളവരൊക്കെ ഉണ്ട്. ഇവൻ മാത്രമേ ഇങ്ങനെ ആയിപ്പോയെന്നൊക്കെ. അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഞങ്ങളുടെ ഫാമിലിയിലും നല്ല സൗന്ദര്യമുള്ളവരാണ്. അപ്പോൾ സൗന്ദര്യമുള്ളൊരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങളില്ലാതെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്നാലും ചില സമയത്ത് ടെൻഷൻ വരും. മാഡം എനിക്ക് കുറച്ച് ഉപദേശങ്ങൾ തരണം. ഇതൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് എങ്കിൽ മാത്രമേ എനിക്കൊരു കോൺഫിഡൻസ് കിട്ടൂ. മാഡത്തിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ സ്ഥിരമായിട്ട് കേൾക്കാറുണ്ട് എന്നാണ് ഈ പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത്. മനുഷ്യർക്കിടയിൽ ചില പൊതു സ്വഭാവങ്ങൾ എപ്പോഴും കാണാറുണ്ട്. അതായത് നമ്മൾ പറയുന്ന കഥയിൽ ആദ്യാവസാനം വരെ നമ്മൾ നല്ല ശീലാവതിയോ ശീലാവതിനോ ഒക്കെ ആയിരിക്കുകയും അവസാനം ആരുടെയെങ്കിലും കഥ കേട്ടിട്ടോ ആരുടെയെങ്കിലും നിർബന്ധത്തിലോ നമ്മൾ ചെയ്ത് കാണിക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ ആരും കാണിക്കാത്ത കാര്യങ്ങളുമായിരിക്കും. അപ്പം ഇവിടെയും അതാണ് നടന്നിരിക്കുന്നത്. അവസാനം വരെ നല്ല സ്ത്രീയായിട്ടിരുന്നിട്ട് അവസാനം കൊണ്ട് കുടമിട്ട് ഉടച്ചു എന്ന് പറയും. കൂട്ടുകാരി അവസാനം കൂട്ടുകാരുടെ സിറ്റുവേഷൻസൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി ഇത് ശരിയല്ല. ഇവരുടെ പോക്കെന്ന് പറയുന്നത് എത്ര അഡ്ജസ്റ്റ്മെൻ്റ് ആണെങ്കിലും ഒട്ടും ശരിയായ കാര്യമല്ലെന്ന് തോന്നിയെങ്കിലും പിന്നീട് അവരിൽ നിന്ന് ആ ഒരു ആഹ്ലാദം ഉൾക്കൊണ്ട് നിങ്ങൾ അതിനേക്കാൾ വലിയ വഴിയിലേക്ക് വളഞ്ഞ് ഇറങ്ങി. നിങ്ങളൊരിക്കലും പോലും നിങ്ങളുടെ കൂട്ടുകാരുടെ തൊട്ട് പറഞ്ഞിട്ടുമില്ല. നിങ്ങൾക്കറിയത് പറയരുതെന്ന്. അങ്ങനെ ഏറ്റവും കൂടുതൽ ഒതുക്കത്തിൽ ഇതെല്ലാം സാധിച്ചെടുത്ത നിങ്ങളാണ് ഏറ്റവും വലിയ മിടുക്കിയെന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇതൊന്നും നല്ല കാര്യമാണെന്ന് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞതിനകത്ത് കുറേ പോയിൻറ്റുകളൊക്കെ ഉണ്ട്. അങ്ങനെ ആ കൂടി മൂന്ന് വട്ടേ കണ്ടിട്ടുള്ളൂ, മറ്റാരും കണ്ടിട്ടില്ല. അതിൽ അവിഹിത ബന്ധം ആരോപിക്കാൻ മാത്രം തെളിവുകളൊന്നുമില്ല. അങ്ങനെ അങ്ങോട്ട് വിളിച്ച് സൊല്ലുകയോ അല്ലെങ്കിൽ പ്രണയചാബല്യങ്ങളൊന്നും പറയുകയോ ചെയ്തിട്ടില്ല. ജസ്റ്റ് കോള് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം തെളിവുകളൊന്നും വെക്കാതെ നിങ്ങൾ നല്ല രീതിയിൽ മിടുക്കാട്ട് തന്നെയാണ് അത് ഹാൻഡിൽ ചെയ്തത്. അവസാനം അങ്ങനെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു. എന്തായാലും അങ്ങേർക്ക് നിങ്ങളോട് അസ്ഥിയിൽ പിടിച്ച പ്രേമം ഉണ്ടായിരുന്നെങ്കിൽ തിരിച്ചു വന്നേനേയും, അല്ലെങ്കിൽ ഇടയ്ക്ക് ഒന്ന് വന്നേനെ. ഒന്നുമില്ല, അങ്ങനെ അങ്ങയുടെ പാട് നോക്കിപ്പോയി. കാര്യം അങ്ങേർക്ക് ഒരവസരം കിട്ടാൻ വേണ്ടി കാത്തിരിക്കും. കാര്യം കൊച്ചു പയനല്ലേ പറഞ്ഞു വരുമ്പോൾ, അത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യമെന്ന് നമുക്ക് വിശ്വസിക്കാം. പിന്നെ നിങ്ങൾ ഇതേപോലെ തന്നെ ഗർഭിണിയായി അമ്മയാകാൻ പോകുന്നു അങ്ങനെ അറിഞ്ഞും കാണില്ല. അല്ലെങ്കിൽ തന്നെ അറിഞ്ഞാൽ ഭർത്താവിന് ഇങ്ങനൊരു പ്രശ്നമുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങേർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, അങ്ങനെ അങ്ങയുടെ പാട് നോക്കി ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ട്. നിങ്ങളിവിടെ ഇരുന്ന് നിങ്ങളുടെ കുറ്റബോധം കൊണ്ട് ടെൻഷൻ അടിക്കുന്നു. അത്ര മാത്രമേ ഇതിനകത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. വേണമെങ്കിൽ മരുന്നൊക്കെ കഴിച്ച് ഏകദേശമൊക്കെ ഓക്കെ ആയ ഭർത്താവിൻ്റെ കുട്ടിയാണെന്ന് വിശ്വസിക്കാം. നമുക്ക് പറയാൻ പറ്റില്ല, ഇതൊക്കെ ദൈവത്തിനല്ലേ അറിയുള്ളൂ. അപ്പോൾ എന്തായാലും അങ്ങനെ സമാധാനിക്കുക. ഇനിയും ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം? ഒന്നുമില്ല, നിങ്ങൾ വിദഗ്ധമായിട്ട് അത് മാനേജ് ചെയ്തു. ഇനി മുന്നോട്ട് പോകുക. പിന്നെ ചെയ്ത കാര്യം ശരിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും അതിനെ അനുകൂലിക്കില്ല. അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗന്ദര്യം ബേസ്ഡായിട്ടാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. നമ്മൾ ഇത്രയും കാലം വായിച്ചതിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ടത് സൗന്ദര്യം തന്നെയാണ്, ആണിൻ്റെയും പെണ്ണിൻ്റെയും ഒക്കെ. അപ്പോൾ പലപ്പോഴും ഭാര്യാഭർത്താക്കന്മാർ അസംതൃപ്തരായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അവനവൻ മോഹിക്കുന്ന സൗന്ദര്യമുള്ള ഒരാളെ കല്യാണം കഴിക്കാൻ കിട്ടുന്നില്ല. അത് വലിയൊരു ഫാക്ടർ തന്നെയാണ് ഇവിടെ. സൗന്ദര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് മത്സരിക്കുന്ന, അതിനുവേണ്ടി കോംപ്രമൈസ് ചെയ്യുന്ന, അതുകൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കുന്ന ഒക്കെ ഒരു ലോകമായിട്ട് ഇത് മാറിയിരിക്കുന്നുവെന്ന് നമുക്ക് തോന്നാം. പണ്ടും ഇങ്ങനെ തന്നെ ആയിരിക്കാം. പക്ഷെ നമ്മൾ പറയുമ്പോൾ സദാചാരം പറയും അങ്ങനെയൊന്നുമല്ല, ആത്മാവിൻ്റെ സൗന്ദര്യമാണെന്നൊക്കെ പറയും. ഇതൊക്കെ ഒത്തിരി പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇത്തരം കഥകളിൽ നിന്ന് നമ്മൾ എപ്പോഴും അതിൻ്റെ ഒരു നെഗറ്റീവും പോസിറ്റീവും മനസ്സിലാക്കുക. നമുക്ക് തോന്നിയതാണ് നമ്മൾ എന്തായാലും മനസ്സിലാക്കിയിരിക്കണം. വെറൈറ്റി തേടി അതിസാഹസികമായ കാര്യങ്ങൾ ചെയ്ത് തലവേദന ഉണ്ടാക്കി വെക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആദ്യമൊക്കെ നല്ല മധുരമായിരിക്കും. പ്രശ്നങ്ങൾ വരുമ്പോൾ അത് മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി വേണം എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുന്നു.